യൂസഫലി കേച്ചേരി എന്ന് പറയുന്ന ഒരു മഹാപ്രതിഭയെ കുറിച്ച് മലയാളിക്ക് ആരും തന്നെ ഒരു പ്രഭാഷണത്തിലൂടെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രമാത്രം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ യൂസഫലി കേച്ചേരിയുടെ വരികൾ സൂക്ഷിക്കുന്ന മലയാളികളാണ്. മാത്രമല്ല ഇവിടെ ഇതിനു മുൻപ് നിരവധി സാഹിത്യ പ്രതിഭകളാണ് ഈ അനുസ്മരണ സമ്മേളനങ്ങളിൽ സംബന്ധിച്ചിട്ടുള്ളത്. എനിക്ക് തന്നെ ഇവിടെ വിശദീകരിച്ചതുപോലെ എനിക്കൊരു നറുക്ക് വീണതാണ് എന്ന് കൃത്യമായി എനിക്കിതൊരു വലിയ ആദരവും അംഗീകാരവുമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. യൂസഫ് അലി കേച്ചേരിയെ ഒരു കവി ആയിട്ട് മാത്രമല്ല, ഒരു ഗാനരചയിതാവ് മാത്രമായിട്ടല്ല, മൂന്നോളം സിനിമകൾ സംവിധാനം ചെയ്ത ഒരു സംവിധായകനായിട്ട് മാത്രമല്ല, നമുക്ക് ഇന്ന് കൃത്യമായി പറഞ്ഞാൽ സംസ്കാരങ്ങളുടെ സമന്വയത്തെ കുറിച്ച് കൃത്യമായി മാനവീയതയുടെ പക്ഷത്ത് നിന്ന് നമ്മളെ പരിചയപ്പെടുത്തിയ ഒരു മഹാപ്രതിഭ. ഇന്ന് ഞാൻ ജനിച്ച കുലം, ഞാൻ ജനിച്ച മതം, ഞാൻ ജനിച്ച ചുറ്റുപാട്, അത് മാത്രമാണ് എനിക്ക് ശ്രേഷ്ഠമായത് എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായും അപ്പുറത്തുള്ളവരോട് ഒരു അസഹിഷ്ണുത ബോധം ജനിപ്പിക്കാൻ ആ ചിന്ത പരിസരമൊരുക്കുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ഞാൻ ജനിച്ചതും ഞാൻ വളർന്നതും ഞാൻ പഠിച്ചതും ആ എന്റെ പരിസരത്തെ പോലെ തന്നെ അപ്പുറത്ത് ചില പരിസരമുണ്ട്. അവിടെ സംസ്കൃതിയുണ്ട്, ഭാഷയുണ്ട്, അവിടെ ജീവന്റെ താളം മറ്റൊരു രൂപത്തിലാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട ഒരു പ്രതിഭയാണ്. നമുക്കറിയാം നെജുമക്കുട്ടിയുടെ മകനായി ജനിച്ച് നെജുമക്കുട്ടിയുടെ ഉമ്മയുടെ വാപ്പ അഹമ്മദ് വൈദ്യ അദ്ദേഹം അല്പസ്വല്പം മാപ്പിളപ്പാട്ടുകൾ രചിച്ചിരുന്ന ഒരു രചയിതാവ്. ഒരുപക്ഷെ വാപ്പയുടെ ആ മാപ്പിളപ്പാട്ടിന്റെ രുചി ഉമ്മയുടെ മുലപ്പാലിലൂടെ പകർന്നു കിട്ടിയിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ യൂസഫ് അലി അഞ്ചാം ക്ലാസ്സിൽ വെച്ച് ഭാരതപ്പി പിഷാരടി മാഷ് അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ നിന്റെ സർഗ പ്രതിഭ അത് കാണുന്നു, അത് തിളക്കണം, അത് ജ്വലിപ്പിക്കണം, അത് പ്രോത്സാഹിപ്പിക്കണം, നീ നിർബന്ധമായി സംസ്കൃതം അഭ്യസിക്കണം. അങ്ങനെ നാരായണ പിഷാരടി മാഷിന്റെ ശിഷ്യനായി സംസ്കൃതം പഠിച്ച യൂസഫ് അലി കേച്ചേരിയുടെ കണ്ണു തുറന്നു. ഞാൻ പഠിച്ച, ഞാൻ വളർന്ന എന്റെ ചുറ്റുപാടിന്റെ സംസ്കൃതിക്കപ്പുറം ഒരു വലിയ സംസ്കൃതിയുണ്ട്. വേദങ്ങളെ കുറിച്ച്, ഉപനിഷത്തുകളെ കുറിച്ച് മാത്രമല്ല ഇതിഹാസങ്ങളെ കുറിച്ച്, ഭാഗവതത്തെ കുറിച്ച്, മഹാഭാരതത്തെ കുറിച്ച്, രാമായണത്തെ കുറിച്ച്, കാളിദാസ കൃതികളെ കുറിച്ച്, കൃഷ്ണനെ കുറിച്ച്, രാമനെ കുറിച്ച്, സീതയെ കുറിച്ച് ആഴത്തിൽ അപഗ്രഥിക്കാനും അവരുടെ ഇന്ന് സൃഷ്ടിക്കപ്പെട്ട ഇമേജുകൾക്കപ്പുറത്ത് അവരിലുള്ള മാനവികതയെ ആഴത്തിൽ ദർശിക്കാനും ഉള്ള ഒരു വലിയ പരിശ്രമം നടത്താൻ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യന് സാധിച്ചെങ്കിൽ അദ്ദേഹം ഒരു മാനവികതയുടെ പക്ഷത്ത് നിന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യൂസഫ് അലി കേച്ചേരി എന്ന് പറയുന്ന കവി, ഗാനരചയിതാവ്, സിനിമാ സംവിധായകൻ, തിരക്കഥാകൃത്ത് കേവലം ഒരു സർഗ പ്രതിഭ മാത്രമല്ല, ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ആക്ടിവിസം അദ്ദേഹം കാണിച്ചത് അദ്ദേഹത്തിന്റെ സർഗ സൃഷ്ടികളിലൂടെയാണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആത്മത്തിലാണ് നമുക്ക് കാണേണ്ടത്. അദ്ദേഹം കൃത്യമായി നമുക്കറിയാം ഇവിടെ നമ്മളൊക്കെ കാണുന്നത്. ഞാനൊക്കെ ആ കാലത്ത് മുസ്ലിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ നമുക്കറിയാം അറബി മാത്രമേ പഠിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അറബി മലയാളമാവാം, മലയാളം ചെറുത്താര ഭാഷയാണ്, ഇംഗ്ലീഷ് അഭ്യസിക്കാൻ പാടില്ല, അത് ബ്രിട്ടീഷുകാരന്റെ ഭാഷയാണ്. അവിടെയൊക്കെ പലപ്പോഴും ഞങ്ങളുടെ
ഇടയ്ക്ക് നാട്ടിൽ പള്ളിയുടെ അടുത്തൊരു പള്ളിക്കൂടം ഉണ്ടായതുകൊണ്ടാണ് സഭകളുടെ സാന്നിധ്യത്തിലാണ് അച്ഛന് വെളിച്ചത്തിലേക്ക് പതുക്കെ ഞങ്ങളൊക്കെ നടന്നത്. ഞങ്ങളുടെയൊക്കെ മലയോരങ്ങളിൽ ഒരുപക്ഷെ പള്ളിയുടെ അടുത്തൊരു പള്ളിക്കൂടം ഇല്ലായിരുന്നുവെങ്കിൽ ആ പള്ളിയിൽ നിന്ന് പള്ളിക്കൂടത്തിലേക്ക് അകലം കുറഞ്ഞതുകൊണ്ട് ആ പള്ളിയും പള്ളിക്കൂടവും വ്യത്യസ്ത ജാതി മത വിഭാഗവും തമ്മിലുള്ള ഒരു സാംസ്കാരികമായ സമന്വയം നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ കൃത്യമായി പലപ്പോഴും ഞങ്ങളൊന്നും അക്ഷരം പഠിക്കാൻ വൈകി പോകുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത്രമാത്രം കാടുള്ള മലയോര പ്രദേശങ്ങളിൽ അവിടെ ഈ അക്ഷര വെളിച്ചം എത്തിച്ചതിൽ വലിയ പങ്ക് വഹിച്ചു. ആ ഒരു കാലത്ത് അതിനു മുൻപുള്ള കാലത്ത് കൃത്യമായി സംസ്കൃത പണ്ഡിതനാവാൻ അറിയാൻ വേദങ്ങളെ കുറിച്ച് ഇതിഹാസങ്ങളെ കുറിച്ച് കാളിദാസ കൃതികളെ കുറിച്ച് രാമനെ കുറിച്ച് കൃഷ്ണനെ കുറിച്ച് ആഴത്തിൽ അറിയാൻ പരതാൻ ഒരു മനുഷ്യന്റെ സർഗ പ്രതിഭ അത് ഉപയോഗിക്കുന്നു, അതിന് വെളിച്ചം കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെയല്ലേ ഇന്ന് കാലികമായി ആലോചിക്കുമ്പോൾ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവ്. Where the mind is without fear, where the head is held high, where the knowledge is free, എന്ന് നമുക്ക് പറഞ്ഞു തന്ന എവിടെയാണ് ഉയർന്ന ശിരസും നിർഭയമായ മനസ്സും അറിയാനുള്ള സ്വാതന്ത്ര്യവുമുള്ള ഒരു ഇന്ത്യ, ആ ഒരു സ്വർഗരാജ്യത്തിലേക്ക് എന്റെ നാടിനെ ഉയർത്തണമേ എന്ന് നമുക്ക് പറഞ്ഞു തന്നത് മഹാകവി, നമ്മുടെ ലോകം ആദരിക്കുന്ന നമുക്കറിയാം ടാഗോറാണ്. ആ ടാഗോർ പാടിയിട്ടുള്ളത് ഒരുപക്ഷെ വിവേകാനന്ദ സ്വാമികൾ നമുക്കറിയാം ഇന്ത്യയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് I am proud to be a Hindu which has taught the world both tolerance and universal acceptance. നമുക്കറിയാം ചിക്കാഗോയിൽ പോയി സ്വാമി പ്രസംഗിച്ചത് സ്വാമി പറഞ്ഞു I am proud to be a Hindu. ഞാൻ ഒരു ഹിന്ദു എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. Which has taught the world. അത് ലോകത്തെ പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? Both tolerance and universal acceptance. എന്താണ് സഹിഷ്ണുത എന്ന് ലോകത്തിന് പറഞ്ഞു കൊടുത്തു? എന്താണ് സർവലോക സ്വീകാര്യത എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു മതത്തിന്റെ ഒരു ദർശനത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ എന്ന് ഇന്ത്യയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത സ്വാമിജി. സ്വാമിജി ഒരു കാര്യം കൂടി പറഞ്ഞു. സ്വാമിജി പറഞ്ഞു അത് മാത്രമല്ല, സ്വാമിജി വളരെ വ്യക്തമായി പറഞ്ഞു മറ്റു രാജ്യങ്ങളിൽ ജനിച്ച മതങ്ങൾ, മറ്റു രാജ്യങ്ങളിൽ ജനിച്ച മതങ്ങൾ സൗരാഷ്ട്രീയൻസ് അവരൊക്കെ ആ ജനിച്ച രാജ്യത്ത് നിന്ന് ആക്കിയോടിക്കപ്പെട്ടപ്പോൾ അതിന്റെ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിച്ചത് എന്റെ മതാണ് സൗരാഷ്ട്രീയൻസ്. 3000 വർഷമുള്ള ജൂതന്മാരെ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിച്ച എന്റെ മണ്ണ്, 2000 വർഷം പഴക്കമുള്ള ക്രിസ്തു മതത്തെ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിച്ച എന്റെ മണ്ണ്, 1400 വർഷം പഴക്കമുള്ള ഇസ്ലാം മതത്തെ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിച്ച എന്റെ മണ്ണ്, ആ മണ്ണിന്റെ പ്രതിനിധിയാണ് ഞാൻ. ഞങ്ങൾ യൂണിവേഴ്സൽ ആക്സെപ്റ്റൻസിന്റെ ടോളറൻസിന്റെ പ്രതിനിധിയാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ചിക്കാഗോയിൽ വെച്ച് ഇന്ത്യയെ പരിചയപ്പെടുത്തി കൊടുത്ത ആ ഇന്ത്യ ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് യൂസഫ് അലി കെച്ചേരി എന്ന് പറയുന്ന മഹാപ്രതിഭയെ കുറിച്ച് എത്ര കണ്ട് നമ്മൾ അഴമുറക്കുന്നുവോ, എത്ര കണ്ട് നമ്മൾ സംസാരിക്കുന്നുവോ, എത്ര കണ്ട് നമ്മൾ വിലയിരുത്തുന്നുവോ അത് ഈ വർത്തമാന കാലത്തിന് വെളിച്ചം നൽകും, ആരോഗ്യം നൽകും എന്ന കാര്യത്തിൽ യാത്ര. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്, പക്ഷെ അദ്ദേഹത്തിലെ ആക്ടിവിസം അദ്ദേഹത്തിന്റെ സർഗ സൃഷ്ടികളിലൂടെയാണ് എന്നാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഈ കവിതകളെ കുറിച്ച് പാട്ടുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിരന്തരം മാത്രമല്ല അദ്ദേഹം സ്വീകരിച്ച ചില നിലപാടുകളുണ്ട്, സ്ത്രീപക്ഷ നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം മറ്റാർ വിമർശിക്കുന്നത് പോലെയല്ല, അദ്ദേഹത്തിന് യൂസഫ് അലി കെച്ചേരിക്ക് രാമനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം പൊതുസമൂഹം കൊടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹം രാമനെ കുറിച്ച് പഠിച്ചയാളാണ്, അദ്ദേഹത്തിന് കൃഷ്ണഭഗവാനെ കുറിച്ച് ആധികാരികമായി സമർത്ഥിക്കാൻ അധികാരം ലോകം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായി സീതയുടെ പക്ഷത്തിൽ നിന്ന് ചിന്തിച്ചു.
അത് മാത്രമല്ല നമുക്കറിയാം ഈ വലിയ ശരീരത്തെ വലിയ വിവാദങ്ങൾ നടക്കുന്ന സമയത്ത് ആ വിവാദങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചേകനൂർ മൗലവി ആ മൗലവി എഴുതിയ പുസ്തകമുണ്ട് അന്നത്തെ ഈ വിവാദ വിഷയത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകം മൗലവി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വധിക്കപ്പെട്ടതാണ് നമുക്കറിയാം വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചൊരു മൗലവിയാണ് അദ്ദേഹത്തെ കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളും പലർക്കും ഉണ്ടെങ്കിലും അദ്ദേഹം സർവ മത സത്യവാദത്തിന് വേണ്ടി വാദിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അദ്ദേഹം ഖുർആൻ എങ്ങനെ കണ്ടു അത് ഹദീസ് എങ്ങനെ കണ്ടു എന്നതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല പക്ഷേ വധിക്കപ്പെട്ട ചേകനൂർ മൗലവി അത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന അല്ലെങ്കിൽ പലരും ചർച്ച ചെയ്യാൻ ഭയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ പേരുച്ചരിക്കാൻ ഭയപ്പെട്ടിരുന്ന ആ ചേകനൂർ മൗലവി എഴുതിയ പുസ്തകത്തിന് അവതാരിക എഴുതാൻ ഈ പറയുന്ന യൂസഫ് അലി മേച്ചേരി ഒരു പണി ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം സ്ത്രീപക്ഷ നിലപാടിന്റെ ഭാഗത്താണ് അദ്ദേഹം പറഞ്ഞു ശരീരത്തിനെ വിമർശിക്കുകയല്ല പക്ഷെ ഖുർആനിൽ പറയുന്ന ശരീരത്ത് ഇതല്ല ഈ പ്രാക്ടീസും യഥാർത്ഥത്തിൽ ഖുർആൻ പറയുന്ന ശരീരത്തും തമ്മിൽ വ്യത്യാസമുണ്ട് മാത്രമല്ല ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം മാധ്യമത്തിൽ ഒരു ലേഖനമുണ്ട് ആ ലേഖനം അദ്ദേഹം എഴുതിയ ലേഖനം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അതായത് വ്യഭിചരിച്ച സ്ത്രീകളും പുരുഷന്മാരെയും എറിഞ്ഞുകൊള്ളണം എന്ന് പറയുന്നത് അത് ശരിയല്ല അങ്ങനെ ഈ വേദവാക്യങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിലൊക്കെ കൃത്യമായി ഞാൻ പറയുന്നത് മാനവികതയുടെ പക്ഷത്ത് നിന്ന് എന്തിനേയും കാണാൻ എന്തിനേയും വിമർശിക്കാൻ അതിനുള്ള ഒരു കൃത്യമായ അതിന് ആർക്കൊക്കെ അപ്രിയമാണെങ്കിലും ശരി അതിൽ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്താൻ പോലും യൂസഫ് അലി മേച്ചേരി ശ്രമിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് അദ്ദേഹം എഴുതിയ രാജകീയം എന്ന പുസ്തകം വളരെ ചർച്ച ചെയ്യപ്പെട്ട പുസ്തകമാണ് അഹൈന്ദവം എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു അദ്ദേഹത്തിന് ഗുരുവായൂരിൽ പോയി കണ്ണനെ കാണണം പക്ഷെ കിടക്കാൻ പറ്റില്ല അത് തന്നെയാണ് മെക്കയിൽ പോയി ഒരു പ്രകാശിന് പോയിട്ട് അജീകൻ അവിടെ പോയി പ്രവേശിക്കാൻ അപ്പൊ ചുരി അവിടെ കിട്ടില്ല അപ്പൊ അദ്ദേഹം അതിലൊക്കെ അസ്വസ്ഥനാണ് അദ്ദേഹം പറയുന്നത് ഈ സാംസ്കാരിക സമന്വയമെന്ന് നമ്മളൊക്കെ പറയുമ്പോഴും ഈ പറയുന്ന മതസൗഹാർദ്ദമെന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് എനിക്ക് കണ്ണനെ ഒന്ന് കാണാൻ കഴിയാത്തത് എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നത് നമുക്കറിയാം അദ്ദേഹം കൃഷ്ണനെ കുറിച്ച് തന്നെ എഴുതിയ കണ്ണനെ കുറിച്ച് എഴുതിയ കൃഷ്ണ കൃപാസാഗരം കണ്ണിന്റെ കണ്ണായ കണ്ണ അതുപോലെ തന്നെ ഗുരുവായൂർ വാഴും താമരക്കണ്ണ ഇതൊക്കെ അതുപോലെ തന്നെ അമ്പാടിപ്പൈതലെ അൻപിന്റെ കാതലെ എന്ന് പറയുന്ന നിരവധിയായ കൃതികൾ അദ്ദേഹം കൃഷ്ണ ഭഗവാനെ കുറിച്ച് വളരെ ആഴത്തിൽ പ്രതിപാദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ എഴുതാൻ സാധിച്ചിരുന്നു എന്നതാണ് നമ്മൾ അറിയേണ്ട യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ചൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരേണ്ട കാര്യമില്ല നിരവധിയായ വളരെ വലിയ കൃത്യമായി ഒന്ന് ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ ആദ്യമായി സംസ്കൃതത്തിൽ നേരത്തെ പ്രകാശ് പറഞ്ഞതുപോലെ ആദ്യമായി സംസ്കൃതത്തിൽ ഒരു ഗാനം രചിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അറിയപ്പെടുന്നത് സിനിമാ ഗാനം രചിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല അത് യൂസഫ് അലി കേച്ചേരിയാണ് രാമ എന്ന് തുടങ്ങി ജാനകി ജാനകി എന്ന് പറയുന്ന ആ പാട്ട് മാത്രമല്ല കല്യാണപ്പൊന്തൽ എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ട് അതിന് നിരവധിയായ ഗാനങ്ങൾ സംസ്കൃതത്തിൽ സിനിമാ ഗാനം രചിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിന്റെ ഉടമ അത് മറ്റാരുമല്ല അത് യൂസഫ് അലി കേച്ചേരിയാണ് എന്നതാണ് നമുക്കറിയാം നിരവധിയായ ഹിറ്റായ ഗാനങ്ങൾ എന്നും മനസ്സിന്റെ ആഴങ്ങളിൽ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്ന നിരവധിയായ ഗാനങ്ങൾ നമുക്കറിയാം സുറുമ എഴുതിയ വിഴികളെ ഏറ്റെന്ന് തുടങ്ങുന്ന ഗാനം അതുപോലെ തന്നെ പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മൊട്ടാരിയിൽ നിന്നും എങ്ങനെ നമുക്കത് മറക്കാൻ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നമുക്ക് ഒരിക്കലും കോരി ഒഴിവാക്കാൻ കഴിയാത്ത ഗാനങ്ങളാണ് ഇപ്പൊ നമുക്കറിയാം സംഗീതത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു നമുക്ക് ഹൃദ്യമായ കേൾക്കാൻ സുഖമുള്ള കേൾക്കാൻ ഇമ്പമുള്ള ഉപകരണങ്ങളുടെ ആ സംഗീത ഉപകരണങ്ങളുടെ താളത്തിനകത്ത് ഒരു ബന്ധവുമില്ലാത്ത വാക്കുകൾ പരസ്പര ബന്ധമില്ലാത്ത വാക്കുകൾ പുത്തി നിറയ്ക്കുന്നതാണ് ഗാനരചന നിരീക്ഷിച്ചിട്ടുള്ള ഒരു കാലത്താണ് പല വാക്കുകൾക്ക് ശ്വാസം കൊണ്ട് മാത്രം പാടുന്നത് പല പാട്ടുകൾ മൂക്കുകൊണ്ട്
പത്താമത്തെ വർഷം അത് ഭയങ്കര ഹിറ്റായിരിക്കുന്ന സമയമാണ്.
ஏதோ சினிமாவில் ஏதோ மாப்பிள்ள காட்டு மாப்பிள்ள பாட்டு மாதிரி பந்தம் உள்ள பாட்டுகள் கேட்டாலும் அது பாஸ்கர் மாஷான என்று தீர்த்தும் உறப்பிட்ட ஒரு காலம் இப்பொழுது நமக்கு பலரும் தெரிஞ்சிருக்கிறது. ആ കാലത്താണ് രാമുകാരിയായിട്ട് ഭാസ്കർ മാഷെ വിളിച്ചു, മാഷെ ഞാൻ ഒരു പാട്ടും കൂടി ഇതിൽ ഉൾക്കൊള്ളിപ്പിക്കാൻ വിചാരിക്കും. ഓക്കെ നമുക്ക് എഴുതാം. മാഷ് പറഞ്ഞു, ഭാസ്കർ രാമുകാരിയുടെ അല്പ ഭയത്തോടു കൂടി ഉൾഭയത്തോടു കൂടി പറഞ്ഞു, മാഷെ ഞാനൊരു പുതിയ ഒരാളും എഴുതിച്ചത് ആരായത് യൂസഫലിയാണ്, എഴുതട്ടെ പുതിയ കുട്ടികൾ കടന്നു വരട്ടെ. എന്നാ ഭാസ്കർ മാഷ് പറഞ്ഞത്, ഒരു ഈഗോ ക്ലാഷും അവിടെ ഉണ്ടായില്ല, കയലരികത്ത് അത് നിറഞ്ഞാടി തുളുമ്പി കേരളത്തിലെ മുഴുവൻ ആനകളും ഏറ്റുപാടുന്ന മലപ്പാടമാക്കി ഏറ്റുപാടുന്ന ഒരു കാലത്ത് ഏത് പാട്ട് കേട്ടാലും അത് ഭാസ്കര മാഷയുടെ പാട്ടാണ്. കാരണം അവിടെ ഒരു മാപ്പിള മുഞ്ചിന്റെ ചെറിയ ലാഞ്ചനയുണ്ടെങ്കിൽ അത് മാപ്പിളമായ ഈ ഭാസ്കര മാഷയുടെ വരികളാണെന്ന് വിചാരിക്കുന്ന, വിചാരിച്ച് ഉറപ്പിക്കുന്ന, വിധി എഴുതുന്ന കാലത്ത് മാഷി പറയാണ് യൂസഫലി എഴുതട്ടെ. അങ്ങനെയാണ് മൊയ്ലാഞ്ചി മഞ്ചിൽ എന്ന പാട്ട്, മൈലാഞ്ചി മഞ്ചിൽ എന്ന് പറയുന്ന പാട്ട് ആദ്യമായി യൂസഫലി എഴുതുന്നത്. പിന്നീട് യൂസഫലിക്ക് നിരന്തരമായി എഴുതാനുള്ള ഒരു വലിയ പരിസരവും അവസരവും ഉണ്ടായി. അത് കൃത്യമായി ഉപയോഗിക്കാൻ യൂസഫലിക്ക് ചെയ്യാൻ സാധിച്ചു. ഞാൻ പറയുന്നു, ഇന്ന് കൊച്ചുകുട്ടികളെ കൊണ്ട് വായിൽ കൊള്ളാത്തത് വിളിപ്പിക്കുന്ന കാലത്ത് ഏതെങ്കിലുമൊക്കെ കിണറ്റിൽ ഏതെങ്കിലുമൊക്കെ ആദ്യകാലത്ത് ഏതെങ്കിലും സൃഷ്ടികളുണ്ടോ എന്ന് പരതി നടക്കുന്ന കാലത്ത് ആരെങ്കിലും എതിരു പറഞ്ഞാൽ അവന്റെ വീട് ജെ സി ബി വെച്ച് അല്ലെങ്കിൽ ഹിറ്റാച്ചി വെച്ച് പൊളിച്ചടക്കുന്ന കാലത്ത് ഇന്ന് ഒരു കാലത്തും ആരും മടിക്കാത്ത രൂപത്തിൽ മതവിദ്വേഷ പ്രസംഗങ്ങൾ വിളിച്ചാടി തമർക്കുന്ന കാലത്ത് മതവിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി അവിടെ നിന്ന് ജാമ്യം ലഭിച്ചാൽ വഴിനീളെ ആദരിക്കാനും ബഹുമാനിക്കാനും മാറയിടാനും ആളുകൾ കത്തു നിൽക്കുന്ന കേരളത്തിൽ ഞാനും നിങ്ങളും അറിയുക യൂസഫ് അലി കേച്ചേരി ആരായിരുന്നുവെന്ന് അറിയുക. അബ്ദുറഹ്മാൻ സാഹിബിന്റെ കൃത്യമായ ആദർശങ്ങൾ ഉൾക്കൊണ്ടിരുന്ന മനുഷ്യൻ, കൃത്യമായി അത് ഉൾക്കൊണ്ട മനുഷ്യൻ, ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവേശം തുളുമ്പി നിൽക്കുന്ന ആ മനുഷ്യൻ. പക്ഷെ അദ്ദേഹം ഒരിക്കലും ആക്ടിവിസ്റ്റ് ആയിരുന്നില്ല. ഞാൻ പറഞ്ഞത് ടാഗോറിനെ പോലെ, സ്വാമി വിവേകാനന്ദനെ പോലെ. അത് കഴിഞ്ഞാൽ സർഗ പ്രതിപാദന രംഗത്ത് കേരളത്തിൽ ഒരു പക്ഷത്ത് മാത്രം നിന്ന് പറയാതെ വാദിക്കാതെ അതിനവസരം നൽകാതെ സർഗ സൃഷ്ടികളിലൂടെ മാനവികത എന്താണെന്ന് കൃത്യമായി ആരെയും ഉന്മാദിപ്പിക്കുന്ന പ്രണയഗീതങ്ങൾ എന്താണെന്ന് ആർദ്രമായ ഹൃദയങ്ങളിലേക്ക് ആരങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാൻ പറ്റുന്ന കവിതാംശം എന്താണെന്ന് ലോകത്തിന് പറഞ്ഞു പരിചയപ്പെടുത്തി കൊടുത്ത ആ യൂസഫ് അലി കേച്ചേരി മരിക്കുന്നില്ല. അദ്ദേഹം ഒരിക്കലും മരിക്കാതെ അമരത്ത് തുടരുന്ന അദ്ദേഹത്തിന്റെ കാവ്യനീതി, കാവ്യാംശങ്ങൾ, അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ എന്നും നമ്മൾ ഏറ്റുപാടിക്കൊണ്ടിരിക്കുക. നമ്മുടെ മാനവികതയെ പക്ഷം വിജയിക്കാൻ മതത്തിനപ്പുറത്ത്, ജാതി ചിന്തകൾക്കപ്പുറത്ത്, ഭാഷാ ചിന്തകൾക്കപ്പുറത്ത് മാനവികതയെ കുറിച്ച് നിലനിർത്താൻ ഇത്തരം സ്മരണ പരിപാടികൾ അത് കൂടുതൽ കരുത്തേകട്ടെ. ഇതിന് നേതൃത്വം നൽകിയ സലീം പുല്ലിനത്തിനെ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. അദ്ദേഹം എന്റെ പിതാവിന്റെ ഒരു വലിയ സേനം കൂടിയാണ്. കാരണം ആ സേനാവാനുള്ള കാരണം അദ്ദേഹം രാഷ്ട്രീയക്കാരനായിരുന്നു, ഒരു മന്ത്രിയായിരുന്നു എന്നത് കൊണ്ടല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു മതനിരപേക്ഷവാദിയാണ് എന്നതുകൊണ്ടാണ് സലീം അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്, സലീം അദ്ദേഹത്തെ ആദരിക്കുന്നത്. അതുപോലെ തന്നെ യൂസഫ് അലി കേച്ചേരിയുടെ ഈ ഫൗണ്ടേഷൻ കൊണ്ടു നടക്കുമ്പോൾ തന്നെ സലീം അബ്ദുറഹ്മാൻ സാഹിബിന്റെ കൃത്യമായ ആദർശങ്ങളെ വർത്തമാനകാലത്ത് ചർച്ച ചെയ്യപ്പെടാൻ കഴിയാവുന്ന രൂപത്തിലുള്ള ഒട്ടേറെ പരിപാടികൾക്ക് കൂടി രൂപകൽപ്പന ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നത് നമുക്കൊക്കെ വലിയ ഊർജമാണ്, വലിയ നമ്മളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ യൂസഫ് അലി ഫൗണ്ടേഷനും അതുപോലെ തന്നെ ചെങ്ങമ്പുഴ സാംസ്കാരിക വേദിക്ക് വലിയ ഗ്രാൻഡുകൾ ഒന്നും തന്നെ ലഭിക്കാതെ നിരവധി സാംസ്കാരിക പരിപാടികൾ ഇവിടെ ഞാൻ അറിഞ്ഞത് ഇത്രമാത്രം. ഇവിടെ ഈ സദസ് നിറഞ്ഞു നിൽക്കുന്ന സദസ്, ഇത് ഇന്നത്തെ മാത്രം കാഴ്ചയല്ല, എല്ലാ ദിനങ്ങളിലും ഈ നിറഞ്ഞ സദസ് സാംസ്കാരിക പ്രഭാഷണങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ സാംസ്കാരിക പരിപാടികൾ ആസ്വദിക്കാൻ മാത്രമല്ല അത് കൃത്യമായി ചർച്ച ചെയ്യാനുള്ള ഈ വേദി ഒരുക്കുന്ന ചെങ്ങമ്പുഴയുടെ പേരിലുള്ള കാൽപ്പനിക പ്രതിഭ എന്ന് മാത്രമല്ല വലിയ നാമൊക്കെ പറയുകയാണെങ്കിൽ യൂസഫ് അലി കേച്ചേരിയൊക്കെ എഴുതി തുടങ്ങുന്ന കാലം
ആയി പറയുന്ന ചിഹ്നമുടിയുടെയൊക്കെ കൃത്യമായ ആ ഒരു കാൽപ്പനിക സംവിധാനത്തിനെ കുറിച്ചൊക്കെ വളരെ ആഴത്തിൽ വലിയ പ്രചോദനം അദ്ദേഹത്തിനൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഈ അതുകൊണ്ട് തന്നെ ഈ ചെങ്ങമ്പുഴ സാംസ്കാരിക വേദി ഇത് സംഘടിപ്പിച്ച ഈ സംഘാടകർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഇനിയും നമുക്ക് കാണാം സംസാരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചെങ്ങമ്പുഴ സാംസ്കാരിക വേദിയും യൂസഫ് അലി ഫൗണ്ടേഷനും ചേർന്ന് നടത്തിയ ഈ അനുസ്മരണ ചടങ്ങിന് എല്ലാവരുടെ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ അനുസ്മരണ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.